എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് മഹേന്ദ്രയുടെ മോജോ ആണ്, BS6 മോജോ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോജോ എന്ന് പറയുന്ന വണ്ടിയെ പറ്റി നമുക്ക് സംസാരിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് ഈ സെഗ്മെന്റിൽ മറ്റൊരു വണ്ടി ഇന്നേ വരെ ഇന്ത്യയിൽ വന്നിട്ടില്ല, ഇതിന് ശേഷം വരുമോ എന്ന് നമ്മൾ ഇനി ഭാവിയിൽ കണ്ടറിയാനേ പറ്റത്തുള്ളൂ. ഈ വണ്ടി ഏറ്റവും ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സെൻ്ററിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം കുറവാണ്. എന്നിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസിനെ ഒന്നും ആ രീതിയിൽ വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. കാരണം ഉള്ള സർവീസ് സെൻറ്റേഴ്സ് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സെയിൽസ് യൂണിറ്റുകൾ വെച്ചിട്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്പേഴ്സൊക്കെ ചെയ്തു പോകുന്ന ഒരു വണ്ടിയാണ് മോജോ എന്ന് പറയുന്നത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ല റോഡ് പ്രസൻസ് നൽകുന്നത് മഹേന്ദ്രയുടെ ഈ മോജോ എന്ന് പറയുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഈ സെഗ്മെൻറ്റിലെ മറ്റുള്ള വണ്ടികളെ ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിൽ കാണാനായിട്ട് പറ്റും. അത് നമുക്ക് വലിയ റിവ്യൂയിലൂടെ നമുക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. എല്ലാവരും മോജോ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഈ വണ്ടി വന്നിരിക്കുന്നത് 300 CC എഞ്ചിനിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നത് 27 PS പവറാണ് വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ 30 Nm ടോർക്ക് വരും. 30 Nm ടോർക്ക് നമുക്ക് 5500 RPMലും, അതേപോലെ തന്നെ നമുക്ക് 27 PS പവർ ലഭിക്കുന്നത് 7300 RPMലുമാണ്. ഈ വണ്ടി BS6 ആണ്, നമുക്ക് വേറെ സ്റ്റേജിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ വലിയ രണ്ടൊരു ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ്സ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. പല ആളുകൾക്കും ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി ഒരു ചെറിയൊരു ഇഷ്ടക്കുറവേ കാര്യങ്ങളൊക്കെ വരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മഹേന്ദ്ര മോജോ എന്ന് പറയുന്ന വണ്ടി ഈ ഒരു ഹെഡ്ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര മാൻലി ലുക്കാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഭയങ്കര മാൻലി ലുക്കുള്ള ഒരു വാഹനമാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോർമലി ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഇതൊരു USD4 സസ്പെൻഷൻ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ്ങും കൂടെ നമുക്ക് ഈ ഒരു സസ്പെൻഷൻ ഉപയോഗിച്ച് നടക്കും. അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്ക് ബ്രേസസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. മീൻസ് ഇതിനിപ്പോൾ ഒരു USD4 വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് USD തന്നെ ആ ഒരു ബെനിഫിറ്റൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത് നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന ടൈമിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ടൂറിംഗ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ യാത്രകൾ പോകുന്ന സമയത്ത് മേ ബി നമുക്ക് ഫുള്ളി റോഡ് ട്രിപ്പുകൾ മാത്രമായിരിക്കില്ല, ചെറിയ ഓഫ് റോഡ് ട്രിപ്പുകളെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്ക് ലേ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ മോസ്റ്റ്ലി നമുക്ക് ഓഫ് റോഡിങ് കൂടുതലായിട്ട് നമുക്ക് നടക്കും. ആ സമയത്ത് നമുക്ക് സസ്പെൻഷൻസിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് ഈ സെഗ്മെൻറ്റിലെ മറ്റുള്ള വണ്ടികളിലൊന്നും തന്നെ കാണാനായിട്ട് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അലോയ് വീൽസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് വരുന്ന അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം KTM ഒക്കെ ആയിട്ട് ഒരു സാമ്യമുള്ള രീതിയിൽ തന്നെ അലോയ് വീൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഡയമണ്ട് കട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇതിൻ്റെ തന്നെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബജാജ് ടോണുകൾ, അതായത് എൻ്റെ ഓൺ ബൈക്കിന് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഡയമണ്ട് കട്ട അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ സെയിം ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ബൈബറയുടെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ മോസ്റ്റ്ലി സ്പെയർസേ കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഡുക്കാറ്റിയുടെ സ്പെയർസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് ബോധമാകേണ്ട കാര്യം തന്നെ വരുന്നില്ല. സ്പെയർസിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടാകും, അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റിലയബിലിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെയർസിൻ്റെയൊക്കെ നമുക്കിപ്പോൾ കേരളത്തിലെ സർവീസ് സെൻ്ററുകളുടെ അഭാവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. എന്തെങ്കിലും ഒരു സ്പെയർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവൻ ഇപ്പോൾ ഇത് വണ്ടി ഇപ്പം നമുക്ക് നിലവിൽ കോട്ടയമാണുള്ളത്, ഇപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് ഈ വണ്ടി നമുക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറണാകുളം വരെ എത്തിപ്പെടേണ്ട ഒരു താമസം വരുന്നത്. എന്നിട്ടും ഇതിൻ്റെ ഓണർ ഇത് എടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനം അത്രത്തോളം നല്ലതായതിനാലാണ് എന്തൊക്കെ സർവീസ് സെൻ്റർ ഇല്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിനെ തേടി ഇതിൻ്റെ ആരാധകർ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു ക്രാഷ് ഗാർഡ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെ തന്നെ നമുക്ക് BS6 ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. പിന്നെ എഞ്ചിൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എഞ്ചിൻ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആകെ 300 CC വരുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ പവർ ഡെലിവറി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ചെസ് ബോർഡിൻ്റെ ഒക്കെ രീതിയിൽ തന്നെ നമുക്ക് കാണാനിരിക്കുന്നത് കളങ്ങളായിട്ടുള്ള ഒരു ഡിസൈനെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫുട്രസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
നല്ല നല്ല വീതിയേറിയിട്ടുള്ള ഫുഡ് റെസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 300 SCC എഞ്ചിനാണ് നമുക്ക് മോജോയ്ക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിൽ നമുക്ക് കാലുകളെ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോഴേക്കും വൈബ്രേഷൻസ് തീർത്തും കുറവായിരിക്കും. നമ്മൾ ഡൊമിനറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അതുപോലും നമുക്കിവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അതേ രീതിയിലുള്ള ഫുഡ് റെസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് പില്ലിയൻ കംഫോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നതാണ്. പുറകിലിരിക്കുന്ന ആൾക്കും ലെഗിൽ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ടാങ്കിലേക്ക് വരിക പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം ഫ്യൂവൽ കൊള്ളുന്ന ടാങ്ക് ഇതാണ്. 21 liters ആയിരുന്നു ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നെങ്കിൽ. അതിൽ തന്നെ നമുക്ക് മഹേന്ദ്രയുടെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് വരും. ഇതൊരു പ്ലേറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ ഒരു മെറ്റാലിക് ഫിനിഷ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് മോജോയുടെ ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഹാൻഡ് ഗാർഡ് നമ്മൾ അക്സസറി ആയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എക്സോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ല കേൾക്കാൻ ഏറ്റവും നല്ല ഇമ്പമുള്ള ഒരു എക്സോസ്റ്റ് നമുക്ക് ഈ ഒരു മോജോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്സും വരികയാണെന്നുണ്ടെങ്കിൽ ബൈബറുടെ തന്നെ ബാക്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ടിൻ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ ലഭിക്കും. അതേപോലെ തന്നെ സിക്സാക്ക് ബ്രേക്കിംഗ് ആണ്, സെയിം ആസ് ദ ഡൊമിനർ. പിടിക്കുമ്പോഴേക്കും ഒരു സൈഡിലേക്ക് ചെറിയൊരു നല്ല, അതായത് ഹൈലി നമ്മൾ പ്രഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് നമുക്ക് കുത്തുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നല്ല വിലമേറിയ രണ്ട് പൈപ്പ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് ജേസിസിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ആ വണ്ടിക്ക് ക്രാഷായ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ഒരുപാട് ആഘാതം ഏൽക്കാതിരിക്കാനായിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യുണീക് ഡിസൈൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു ഗണ്ണ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 300 ABS എന്ന് പറയുന്ന ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ABSൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല പിയാനോ ബ്ലാക്ക് ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു പോർഷനെ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ ഒരു പവർഫുൾ നോട്ട് ഉള്ളതുപോലെ തന്നെ അത്ര ഭീമാകാരനായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ എക്സോസ്റ്റിനും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിലേക്ക് ഒന്ന് വരാം. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള രീതിയിലല്ല എനിക്ക് എന്നെ സംബന്ധിച്ചു. കാരണം ഇഷ്ടങ്ങൾ എല്ലാവർക്കും ഓരോ രീതിയിലാണല്ലോ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസൈൻ അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫസിനോടൊക്കെ ഒരു ഡിസൈൻ അല്ല, നേരെ പുറപ്പാത്ത ഇങ്ങനെ ഒരു കൂർത്തു വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് മഹേന്ദ്രയുടെ ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സാരി കാർഡ് ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ റിയർ ടയർ സൈസ് ഡൊമിനറിനേക്കാളും കുറവാണ്, കാരണം ഇത് 140 ഇതിൻ്റെ റിയർ സൈസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്വിംഗാമിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്വിംഗാമ് നോർമലി നമുക്ക് ഡൊമിനറിലൊക്കെ വരുന്നത് എന്തെങ്കിലും 250 വരുന്ന ടൈപ്പ് സ്വിംഗാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മഡ് ഗാർഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അതും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ചെള്ള നിറയ്ക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് പില്ലിയൻ റൈഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ വന്നിരിക്കുന്ന ഹാൻഡിൽ എത്രത്തോളം ബലമായി പിടിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ഒരു നല്ല ഹാൻഡിലോ അല്ലെങ്കിൽ ബൈക്കിലേക്ക് നിൽക്കുന്ന എന്തെങ്കിലും ഒരു അക്സസറി നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംഫോർട്ടായിട്ട് നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് റൈഡ് ചെയ്താൽ മതി. പിന്നെ ഡൊമിനറുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലിയൻ റൈഡ് ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു LED പോലും നമുക്കിവിടെ തന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര റിഫൈൻഡ് കാര്യങ്ങളെല്ലാം നൽകുമ്പോഴേക്കും എന്തിനാണ് ഒരു LED ബൾബിൻ്റെ കാര്യം എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് നോർമലി ലാമ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൺസോളോ കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമുക്ക് മോജോയുടെ ഒരു മീറ്റർ കൺസോൾ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈ ബീം ലോ ബീം സ്വിച്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു പാസ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഹോണ്ട സ്വിച്ചസ് നമുക്ക് താഴെ വന്നിട്ടുണ്ട്. നമ്മൾ ഹസാർഡ് ലൈറ്റ്സ് നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതൊരു മൊബൈൽ ഹോൾഡറാണ്, ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ അവിടെ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് നമുക്കിവിടെ ഒരു മീറ്റർ കൺസോൾ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഞ്ചിൻ കിൽ ഓൺ സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കീ ഇൻസൈഡ് ചെയ്യുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ ടാങ്കിനോട് ചെയ്യുന്നത്, അതായത് നമ്മുടെ MHA FCD ഒക്കെ പോലെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് കീ വരുന്നത്. ഇനി കൺസോളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ABSൻ്റെ വാണിംഗ് ലൈറ്റ് കാണാൻ പറ്റും. ട്രിപ്പ് എ ട്രിപ്പ് ബി കാണുന്നുണ്ട്, ടൈം നൽകിയിട്ടുണ്ട്, ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ട്രിപ്പ് സ്വിച്ചസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് RPM വന്നിരിക്കുന്നത് അനലോഗ് ആണ് നൽകിയിരിക്കുന്നത്. സോ ബെറ്റർ ആയിട്ട് നമുക്ക് വണ്ടി ഒന്ന് ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഈ അനലോഗ് മീറ്റർ വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വാണിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് നമുക്കൊരു പത്തറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതായത് ഇതാണ്. നോർമലി നമ്മുടെ യൂണിക്കോണിനൊക്കെ വരുന്ന ടൈപ്പ് മിറർ ഇവിടെ നൽകിയിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു വൈബ്രേഷൻസ് കുറയ്ക്കായിരുന്നു. അതേപോലെ തന്നെ ഇതേപോലെ ഒരു ബൈക്കിന്, അതായത് 100 and above ക്രൂസ് ചെയ്ത് പോകുന്ന ഒരു ബൈക്കിന് ഇതേപോലെ ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ശോകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ 100 and 20 ഒക്കെ കയറുന്ന സമയത്ത് ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി മടങ്ങി ഫോൾഡായിട്ടകത്തേക്ക് വരും. മിക്ക മോജോ ഓണേഴ്സിനും ഈ ഒരു ഫീൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെ ലൂസായിട്ട് കിടക്കുന്നത് ഡൊമിനൻ്റാക്കി ഇത് പിടിച്ച് കഴിഞ്ഞാൽ പോലും അനങ്ങത്തില്ല. ഇനി ഇതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശാപ്പാട്ടിരാമൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ 21 liter ടാങ്കാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഡൊമിനറുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ടാങ്കായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് 21 liters ഫ്യൂവല് കയറും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയിലൊന്ന് ഇരുന്ന് നോക്കാം. വണ്ടിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒന്ന് അടുത്ത ടെസ്റ്റ് ഡ്രൈവേ കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊന്ന് വണ്ടിയിലൊന്ന് കയറിയിരിക്കാം. സ്റ്റാൻഡൊക്കെ നമുക്ക് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തട്ടിയെടുക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു ഹൈറ്റ് വരുമ്പോഴേക്കും നമുക്കിതാ ഏകദേശം ഇതേപോലെയാണ് കാല് നിൽക്കുന്നത്. 173 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. ഏകദേശം ഇത് ഇതേപോലെ വരും. ഒരു കാല് പൊക്കുവാണെന്നുണ്ടെങ്കിൽ മറ്റേ കാല് വരും. ഇങ്ങനെ കളിക്കാൻ പറ്റും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ടാണ്. ഈ സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുള്ള രീതിയിലാണ് ഇതിൻ്റെ സീറ്റിങ് വന്നിരിക്കുന്നത്. കാരണം അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബൈക്കിൽ ഇരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ കാര്യങ്ങളെല്ലാം പൊസിഷൻ ചെയ്ത് നേരെ ഇങ്ങനെ വരുന്ന രീതിയിൽ പകരമായിട്ട് ഒരു ചെറിയ ഒടിവേ കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ കംഫോർട്ടായിട്ടിരിക്കുകയാണ്. കൈ മടക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നിവർന്നിരിക്കാനൊന്നുമില്ല, വളരെ കംഫോർട്ടായിട്ടിരുന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂട്ട് ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള സീറ്റിങ്ങാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ബാക്ക് ഭാഗത്തൊന്നും നമുക്ക് വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. വളരെ കംഫോർട്ടായിട്ട് ഒരു കാറിൽ ഇരുന്ന് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇരിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹഗ് ചെയ്തിരിക്കുന്നത് ലെഗ്സ് നമ്മുടെ ടാങ്കുമായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷന് മുകളിലേക്ക് നമുക്ക് ഹീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അതുകൊണ്ടുള്ള എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഈ പില്യൻസ് റൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും തന്നെ നമുക്ക് ഇതേപോലെ തന്നെയുള്ള സീറ്റ്സാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. നല്ല വീതിയേറിയ സീറ്റ്സാണ് നൽകിയിരിക്കുന്നത്. സോ പില്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല കംഫോർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റിനോട് നിങ്ങൾ കേട്ടല്ലോ, ഇത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഡി ബി കില്ലർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ബേസുള്ള സൗണ്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എക്സോസ്റ്റിനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സാമ്യം വരുന്നത് നമ്മുടെ ബെൻലി 300 ആ ഒരു സൗണ്ടേ കാര്യങ്ങളെല്ലാം വരുന്നത്. അതായത് ഏകദേശം ഒരു ടിൻ സിലിണ്ടർ ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ് നമുക്ക് ഈ മോജോ എന്ന് പറയുന്ന സിംഗിൾ സിലിണ്ടർ ബൈക്കിൽ നിന്നും ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റൈഡിലേക്ക് പോവാം. വാ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മോജോയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു സീറ്റിംഗ് പൊസിഷനിലിരുന്നുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു, വണ്ടി വളരെയധികം ഹൈറ്റിലിരുന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടാകുന്നുണ്ടെന്നത്. കാരണം എൻ്റെ കാലെത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ഹൈറ്റിലിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ വളരെ പീസ്ഫുൾ മൈൻഡിൽ, അതായത് പീസ് ഓഫ് മൈൻഡിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ബൈക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ മോജോ അല്ലാതെ മറ്റൊരു വണ്ടിയും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് അതേപോലെ തന്നെ സസ്പെൻഷൻസ് എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു പക്ക ടൂറിംഗ് മെഷീനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, ഈ മോജോ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ്. കാരണം ഇത് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാനായിട്ടുള്ള പവർ ഈ വാഹനത്തിൻ്റെ, അതേപോലെ തന്നെ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു എഞ്ചിനും, അതേപോലെ തന്നെ മോസ്റ്റ്ലി വൈബ്രേഷൻസ് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ളതുമാണ് ഇതിൻ്റെ കൺസോളെ കാര്യങ്ങളെല്ലാം. ഒരു മെയിൻ ഡിഫക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിയർ വ്യൂ മിറേഴ്സ് ആണ്. നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സ് തന്നെയാണ്, പുറകെ വരുന്ന കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ മറയ്ക്കുന്നില്ല. ചെറിയൊരു ഷോൾഡർ സ്പേസ് നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പില്ലേണ്ട വലിയ കാര്യമായിട്ടുള്ള സ്പേസ് ഇതൊന്നും ഇത് കവർ ചെയ്തെടുക്കുന്നില്ല. വളരെ മികച്ച രീതിയിലുള്ള റിയർ വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഈ വണ്ടി നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇത് ഇനിഷ്യലി തന്നെ എടുക്കുന്നത് വളരെ ലീനിയറായിട്ട് വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്, വളരെ ലീനിയർ പവർ ഡെലിവറിയാണ് വണ്ടി നമുക്ക് കാഴ്ചവയ്ക്കുന്നത്. സോ അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനർക്ക് പോലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ മോജോയുടെ ഒരു പ്രത്യേകത.
ഈയൊരു ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഒരു എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ എന്തോ സംഭവത്തിൻ്റെ മുകളിലിരിക്കുന്നു, ഈ ഒരു മുകളിലിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും നമുക്കൊന്നും തന്നെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു ഫീലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യും. പിന്നെ ഇതൊന്ന് കുറച്ചൊന്ന് ക്രൂസ് ചെയ്തെടുക്കുമ്പോഴേക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു വിൻഷീൽഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സോ ഒരു നല്ലൊരു വിൻഷീൽഡ് ഇതിന് എങ്ങനെയെങ്കിലും സെറ്റാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം നല്ല രീതിയിൽ നമ്മുടെ ചെസ്റ്റിലോട്ടൊക്കെ കാറ്റേ കാര്യങ്ങളെല്ലാം തന്നെ വരും. അപ്പോൾ ആ വിൻഡിനെ നമ്മൾ തടുക്കാനായിട്ട് ഒരു വിൻഷീൽഡ് ഇതിന് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറുകൾ ഒന്നും തന്നെ വൈബ്രേഷൻസ് വരുന്നില്ല. കാരണം ഒരു ഡൊമിനർ ഓണർ ആയിരുന്നിട്ട് പോലും എൻ്റെ ഒരു ചൂസിങ്ങിനകത്ത് എനിക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒരു ഹിമാലയൻ ഡൊമിനർ, അതേപോലെ തന്നെ ഒരു മോജോ. ഈ ഒരു മൂന്ന് ബൈക്കും കൂടെ വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ വണ്ടി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനകത്ത് ഞാൻ ഡൊമിനർ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യം, കാരണം ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നത്, എനിക്ക് കമ്മ്യൂട്ടിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ലോങ് റൈഡും ഉണ്ട്. അപ്പോൾ എനിക്ക് സർവീസിൻ്റെ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ വേണ്ടാന്ന് വെച്ചൊരു വണ്ടിയാണ് നമ്മുടെ മോജോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹോണേ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ ലൗഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആളുകൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ റിയർ വ്യൂ മോഡേഴ്സ് കുറച്ച് താഴെയാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിറർ താഴെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കാഴ്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ മറയത്തില്ല. ഒരു ലോറി വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഒതുക്കാം. അതായത് റിയർ വ്യൂ മിറർ കുറച്ച് താഴെ ഇരിക്കുന്നത് കാരണം കാഴ്ചയുള്ള കാര്യങ്ങളൊന്നും തന്നെ മടിപ്പിക്കാതെ തന്നെ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ഈ സാധനം മടങ്ങി അകത്തേക്ക് വരും, അതൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം വളരെ ലൂസായിട്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്കൊന്നൊരു ഓപ്പൺ റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. ഓപ്പൺ റോഡിലോട്ട് കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഡി ബി കില്ലർ മാറ്റിയതുള്ള കാരണം എന്തൊരു സൗണ്ടാന്ന് പറയുന്നത്, നല്ല ഒരു ഫീൽ ഗുഡ് സൗണ്ട് എന്ന് പറയുന്നത്, ഒരു ബ്രൈറ്റ് ഫീലുള്ളൊരു സൗണ്ട് എനിക്ക് ഈ ഒരു എക്സോസ്റ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 NM ടോക്കും 27 PS പവറുമാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നല്ലൊരു പവർ ഡെലിവറി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. കാരണം നമുക്കൊരു ബൈക്കിൻ്റെ കിട്ടുന്ന ആ ഒരു പവർ ഡെലിവറി കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനം നമുക്ക് നൽകുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ട്. ഏകദേശം ഒരു 50 km നമ്മൾ ഈ വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡൊമിനർ ഓടിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞാൽ കുറച്ച് ക്രൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് കുറച്ച് പൊങ്ങിയിരിക്കുന്നതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുകളിലിരിക്കുമ്പോഴേക്കും നമുക്കൊരു സേഫ്റ്റി ഉണ്ടെന്ന് വെച്ചാലും ക്രൂസിങ് സ്പീഡ് കൂട്ടുമ്പം അത് ചിലപ്പോൾ ഒരു നല്ല ഒരു ഇത് കിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു ബെനിഫിറ്റ് ഇതിനകത്തൊന്നും കിട്ടില്ല, ഒരു ഹൈറ്റിന് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡൊമിനർ കുറച്ച് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. സോ നമുക്ക് എയർ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നൊരു ഫീല് വരുന്നുണ്ട്, ഇതിനകത്ത് എയർ വരുന്നുണ്ട്. എനിക്കൊന്ന് വിൻഡ്ഷീൽഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മാറുകയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം വിൻഡ്ഷീൽഡ് നേരെ കൂർത്തിരിക്കുന്നത്, ഇതിൻ്റെ കൺസോളിലേക്ക് നോക്കുന്ന തന്നെ കൂർത്തിരിക്കുന്ന ഒരു കൺസോളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കേ കാര്യങ്ങളെല്ലാം റോഡിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്കിംഗ് ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നടക്കത്തില്ല. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറേ ആളുകളുണ്ട്, ഓവർടേക്കിംഗ് ഒക്കെ വളരെ സ്ലോയിൽ ചെയ്യുന്നു ഇതേപോലുള്ള കുറച്ച് ആളുകളുണ്ട്. വളരെ പതിയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റോഡിൽ. നല്ല കാര്യമാണ്, കാര്യം എന്താ വെച്ചാൽ അപകടങ്ങൾ വളരെ കുറയും, വളരെ ശ്രദ്ധയോടുകൂടി ഒരു വാഹനം ഓടിക്കും. പക്ഷെ മറ്റുള്ള ആളുകൾക്ക് പുറകിൽ നിന്ന് അവരെ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഓവർടേക്കിംഗ് എന്ന് പറയുന്ന സംഭവം 3rd ഗിയറിൽ ഡൊമിനർ തരുന്ന അഗ്രഷൻ ഒന്നും തന്നെ മോജോ നമുക്ക് നൽകുന്നില്ല. കാര്യം നല്ല കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ എല്ലാ സംഭവങ്ങളും ഇവർ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയത്തക്ക രീതിയിൽ അഗ്രഷനൊന്നും വണ്ടി തരുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ത്രോട്ടിൽ ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഡൊമിനർ നല്ല രീതിയിൽ നല്ല ലെങ്ത് കവർ ചെയ്തെടുക്കും, പക്ഷേ മോജോ അത്രയും തെടുക്കുന്നില്ല. കാരണം മോജോ വളരെ ലീനിയറായിട്ടും വളരെ സ്ലോ ആയിട്ടും പവർ കൈവരിക്കുന്നൊരു വണ്ടിയാണ്. ജസ്റ്റ് നമുക്കിതൊന്ന് തിരിക്കാം. നമുക്ക് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബാക്കിലെ ബ്രേക്കിൻ്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം.
നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബാക്ക് ബ്രേക്സ് തന്നെയാണ് നിൽക്കുന്നത്. വണ്ടി ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ വണ്ടി നമുക്ക് സ്റ്റോപ്പ് ആകും എന്നതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡൗട്ടും വേണ്ട. പക്ഷേ ബ്രേക്ക് ലിവർ കുറച്ച് അധികം താഴ്ഭാഗത്തേക്ക് പോകുന്നുണ്ട്, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചധികം താഴേക്ക് പോകുന്നുണ്ട്. കാരണം ഒരുപാട് പ്ലേ കിടക്കുന്ന പോലെ ഒരു ഫീൽ വരുന്നത്. ഇനി ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് നിൽക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അന്യായമാണ്. ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ചെറിയ സ്പീഡിൽ തന്നെ നല്ല രീതിയിൽ പുൾ ഔട്ട് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സിക്സാഗിങ്ങിനൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സിൻ്റെ ആയിരിക്കാം. സിക്സാഗിങ് 140 ടയേഴ്സാണ് കിടക്കുന്നത്, ടയേഴ്സിന് മീൻസ് റേഡിയൽസ് അല്ല വണ്ടിക്ക് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിക്സാഗ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തത്. ആ ബ്രേക്കിംഗ് നമ്മൾ എന്ത് വീഡിയോ ചെയ്യാൻ എടുത്താച്ചാലും ബ്രേക്കിങ്ങിനെ പറ്റി നമുക്കൊരു വീഡിയോ പോർഷൻ വരുമ്പോഴേക്കും നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം വരാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ത്രോട്ടിലടിക്കാം. ഓക്കെ, പവർ കൈവരിക്കാനായിട്ട് നോർമലി ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികളെ അപേക്ഷിച്ച് കുറച്ചധികം സമയം എടുക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ വരുന്നുണ്ട്. അതിന് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ആ ഒരു 27 PS പവറാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ നല്ല അത്യാവശ്യം നല്ല വെയ്റ്റിയാണ്, ബോഡി നല്ല അത്യാവശ്യം വെയ്റ്റും ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കണം ആ പവർ ടു വെയ്റ്റ് റേഷ്യോയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും വണ്ടി ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരാത്തത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ